നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യയെയും ചൈനയെയും വിറപ്പിക്കാൻ അമേരിക്കയുടെ ആണവായുധം. റഷ്യയ്ക്കും ചൈനയ്ക്കും ഭീഷണിയായി അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ ഒരുങ്ങുന്ന വൻ ആണവായുധം ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ ഹമാസിനെ പോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. 1945 ഹിരോഷിമയിൽ ഉപയോഗിച്ചതിനേക്കാൾ 24 മടങ്ങ് ശക്തിയുള്ള പുതിയ അത്യാധുനിക അണുബോംബ് നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പെൻറ്റഗൺ. 2030 ആണവായുധങ്ങൾ 1000 എണ്ണമെങ്കിലും ആക്കാനുള്ള ചൈനയുടെ ഉദ്ദേശം ചൈന വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഒരു യുദ്ധം മുന്നിൽ കണ്ട് എന്നതുപോലെ തന്നെയാണ് ചൈന അതിവേഗം അവരുടെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്. ചൈനയുടെ സാമ്പത്തിക രംഗത്തെ ആധുനികവൽക്കരണം അമേരിക്കയെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു. 2027 ചൈനയ്ക്ക് ഏകദേശം 700 ന്യൂക്ലിയർ വാർ ഹെഡുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ കൈവശം ഇപ്പോഴുള്ളത് വെറും 100 മുതൽ 120 വരെ ന്യൂക്ലിയർ വാർ ഹെഡുകളാണെന്ന് ഓർക്കണം. അതേസമയം 1410 ആണവായുധങ്ങൾ കൈവശമുള്ള അമേരിക്കയുടെയും 1550 ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുടെയും പിന്നിലാണ് ചൈന. ഇതിനു പുറമെ കര, വ്യോമ, കടൽ ആസ്ഥാനമായുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ വിക്ഷേപിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളും ചൈനയിൽ അതിവേഗം ഉയരുന്നുണ്ട്. ചൈന ഇപ്പോൾ തന്നെ ഒരു ന്യൂക്ലിയർ ട്രയാഡ് സ്ഥാപിച്ചു കഴിഞ്ഞതായും പെൻറ്റഗൺ വിലയിരുത്തിയിട്ടുണ്ട്. കരയിലും കടലിലും വായുവിലും വിക്ഷേപിക്കുന്ന ന്യൂക്ലിയർ ആയുധം ഘടിപ്പിച്ച മിസൈലുകളുടെ കൂട്ടായ്മയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. അതിർത്തി പ്രദേശങ്ങൾ ചൈന സൈനിക ഉപകരണങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നതായും പെൻറ്റഗൺ റിപ്പോർട്ട് പറയുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും ഫൈബർ ഓപ്റ്റിക് ശൃംഖല ചൈന ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വാർത്താവിനിമയം വേഗത്തിലും ഫലപ്രദമായും നടത്താനുള്ള പ്രാപ്തി കൈവരിക്കാനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചൈനയുടെ വികസനം അടിച്ചമർത്താനും തായ്വാൻ ചൈനയുമായി ഏകോപിപ്പിക്കുന്നത് തടയാനും US ആഗോള കുത്തക നിലനിർത്താനും US ശ്രമിക്കുന്നുണ്ട് എന്ന വിശ്വാസമാണ് ചൈനയെ പ്രതിരോധ മേഖലയിലെ ആധുനികവൽക്കരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പെൻറ്റഗണിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഉക്രൈനിലെ റഷ്യൻ യുദ്ധത്തിൽ നിന്ന് ചൈന പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണെന്നും റഷ്യയ്ക്ക് നേരിടേണ്ടി വന്ന ഉപരോധങ്ങളിൽ നിന്നാകാം സാമ്പത്തിക മേഖലയിലും പ്രതിരോധ മേഖലയിലും സ്വയം പര്യാപ്തത നേടാൻ ചൈനയെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആണവായുധ ശേഖരത്തോടൊപ്പം ഭൂഖണ്ഡങ്ങൾക്കപ്പുറം വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ചൈന വികസിപ്പിക്കുന്നത് US, ഹവായ്, അലാസ്ക എന്നീ രാജ്യങ്ങൾക്കുള്ള ഭീഷണിയായാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബ് നിലവിൽ വരുന്നതോടെ അമേരിക്കയെ വെല്ലുവിളിക്കുക എന്നത് എതിരാളികൾക്കൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പെൻറ്റഗൺ തന്നെ പ്രസ്താവനയിൽ പറയുന്നത്. ഇത് ഒരു രാജ്യത്തെയും ഉദ്ദേശിച്ചുള്ളതല്ല എന്നും പറയുന്നുണ്ട്. ഒപ്പം പറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഞങ്ങളും ശക്തരും സുരക്ഷിതരുമായി തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ US ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നുമാണ് പെൻറ്റഗൺ പറയുന്നത്. B-61 ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബിന്റെ പുതിയ പതിപ്പ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഊർജ്ജ വകുപ്പിന്റെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ B-61 നിർമ്മിക്കുന്നത്. ഇത് പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതാണ്. പ്രധാന ആണവായുധ എതിരാളികളായ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഭീഷണി തടയുന്നതിന് വേണ്ടി കൂടിയാണ് അമേരിക്ക B-61 ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബ് വികസിപ്പിക്കുന്നത്. B-61-7 പതിപ്പിന് സമാനമായ സവിശേഷതകളാണ് B-61-13 ഉള്ളത്. 360 കിലോ ടണ്ണാണ് പരമാവധി ഭാരം. ഹിരോഷിമയിൽ വർഷിച്ച ആണവായുധത്തേക്കാൾ 24 മടങ്ങ് കൂടുതലും 1945 നാഗസാക്കിയിൽ വർഷിച്ച ബോംബിനേക്കാൾ 14 മടങ്ങ് വലുതുമാണ് ഇത്. ഇതിനു മുമ്പ് നിർമ്മിച്ച B-61-12 ആധുനിക സുരക്ഷ, കൃത്യത എന്നീ സവിശേഷതകളും പുതിയ മോഡലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഹിരോഷിമയിൽ പ്രയോഗിച്ച ലിറ്റിൽ ബോയ് യുറേനിയം ബോംബിനേക്കാൾ 24 മടങ്ങ് വലുതും നാഗസാക്കിയിൽ വർഷിച്ച ഫാച്ച്മാൻ അഥവാ മാർക്ക് 3 ബോംബിനേക്കാൾ 14 മടങ്ങ് വലുതുമാണ് ഇത്. ഇതിനു മുമ്പ് നിർമ്മിച്ച B-61-12 ആധുനിക സുരക്ഷ, കൃത്യത എന്നീ സവിശേഷതകളും പുതിയ ബോംബിൽ സമന്വയിപ്പിച്ചിട്ടാണ് പുതിയ ബോംബ് ഉണ്ടാക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചത്. 1980s-90s B-61-7 പതിപ്പുകളിലെ അതേ പോർമുനകൾ തന്നെയാകും പുതിയ ബോംബിലും ഉൾപ്പെടുത്തുന്നത്. പുതിയ ആണവായുധം വഹിക്കാൻ അത്യാധുനിക സൌകര്യങ്ങളുള്ള വിമാനം തയ്യാറാക്കുമെന്നും പെൻറ്റഗൺ അറിയിച്ചു. പുതിയ ആണവായുധം നിർമ്മിക്കുന്നതിനോട് മുൻ പ്രസിഡന്റായ ബരാക് ഒബാമയ്ക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഒബാമയുടെ പിൻഗാമിയായി അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ്
ഈ തീരുമാനം മാറ്റുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പുതിയ ആണവായുധം നിർമ്മിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും റിപ്പബ്ലിക്കൻ ലോ മേക്കേഴ്സിൽ നിന്ന് എതിർപ്പ് നേരിടുകയും ചില യു എസ് സെനറ്റർമാർ പുതിയ ബോംബ് നിർമ്മിക്കുന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തതോടെയാണ് തീരുമാനത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നതും പുതിയ ബോംബ് ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന ഉത്തരവ് വന്നതും. ചൈനയുടെ ന്യൂക്ലിയർ ആയുധ പ്രോഗ്രാം 1955 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 64 ആണവ പരീക്ഷണം നടത്തി. ഇതോടെ ചൈനയിൽ ആണവായുധവൽക്കരണം ആരംഭിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ചൈനയുടെ ആണവ ശക്തികളെ നിയന്ത്രിക്കുന്ന 802 ലോഞ്ച് ബ്രിഗേഡാണ്. സൗത്ത് ചൈനയിലെ കുൻമിംഗ് ആണ് ഈ ബ്രിഗേഡിന്റെ ആസ്ഥാനം. ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ നിന്നും വെറും 1000 കിലോമീറ്റർ മാത്രം അകലെയാണ് കുൻമിംഗ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഡോങ് ഫെങ് 5 അഥവാ DF-5 കൈകാര്യം ചെയ്യുന്ന 801 ലോഞ്ച് ബ്രിഗേഡ് 1985 നിലവിൽ വന്നിട്ടുണ്ട്. ഏകദേശം 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ചൈനയ്ക്ക് ലോകത്തിലെ ഏത് രാജ്യത്തിലേക്കും ന്യൂക്ലിയർ ബോംബ് ഘടിപ്പിച്ച് ബാലിസ്റ്റിക് മിസൈൽ അയക്കാം എന്നാണ് അർത്ഥമാകുന്നത്. ഇതിനെയെല്ലാം വെല്ലുന്ന വിധത്തിലാണ് ഇപ്പോൾ അമേരിക്ക പുതിയ വജ്രായുധം തീർക്കുന്നത്. ഏതായാലും ഇതോടെ ഒന്നുറപ്പാണ്, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും ഒരു വൻശക്തിക്ക് ഒരു തീരുമാനമുണ്ടാകുകയാണെങ്കിൽ ലോകം മുഴുവൻ ഒരു പുക മാത്രമായി മാറാൻ ഏറെ സമയമൊന്നും വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ലോകം എന്തായാലും യുദ്ധമുനമ്പിൽ തന്നെയാണ്. ഒരു ചെറിയ തീപ്പൊരി മതി എല്ലാം ആളിക്കത്തി ചാമ്പലാകാൻ. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇരുചേരിയിലുമായി വരുന്നുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ അമേരിക്കയുടെ പ്രത്യേക സഹായം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോകൾ ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ഹൂതി വിമതരുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ ഇസ്രയേൽ മിസൈൽ ബോട്ടുകൾ വിന്യസിപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാതെ ചർച്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിൽ ഇസ്രയേലും ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഈ പശ്ചാത്തലത്തിലാണ് മോചനത്തിന് സാങ്കേതിക സഹായം നൽകാൻ അമേരിക്കൻ കമാൻഡോകൾ എത്തിയിരിക്കുന്നത്. ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്ന ടണലുകൾ ശാസ്ത്രീയമായി കണ്ടെത്തി രക്ഷാദൌത്യം നടത്തുകയാണ് ലക്ഷ്യം. ബന്ദികളുടെ ആരോഗ്യം സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയും ആശങ്ക അറിയിക്കുന്നുണ്ട്. രക്ഷാദൌത്യത്തിന് മുന്നോടിയായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹോർസേഗുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇസ്രയേൽ സന്ദർശിക്കാനിരിക്കുകയാണ് ബ്ലിങ്കൻ. ഇതുവരെ 10,000-ത്തോളം സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. ലെബനൻ അതിർത്തികളിൽ നിന്ന് ഇസ്ലാമിക് ജിഹാദും ഹിസ്ബുള്ളയും ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന IRGC ആക്രമണത്തെയും ഇസ്രയേലിന് ചെറുക്കേണ്ടതുണ്ട്. എന്തായാലും ലോകം യുദ്ധമുനമ്പിൽ തന്നെ പേടിച്ചേ തീരൂ. മലയാളി വാർത്ത ഇൻസൈഡ്.